മുകളില് മേൻസിലെ വാർപ്പിടുന്ന സമയത്തിന് വീഡിയോ നിങ്ങളെ കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ വീഡിയോ ഹൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നുള്ള ദേശീയപാത കക്കാട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കക്കാട് മേൻസ്ലാവിന്റെ വാർപ്പിടുന്നതിന് വേണ്ടി കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞങ്ങൾ കാണിച്ചിരുന്നു. ഇതിപ്പോ കെട്ട് കഴിഞ്ഞിട്ടോ കോൺക്രീറ്റ് വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കാണിക്കുന്നത് അതൊന്നും കണ്ടേക്കാം. ദേശീയപാത കക്കാടും മെയിൻ സ്ലാബ് വാർപ്പിട്ടു. ചേളാരി മുതൽ കക്കാട് വരെ 6 അണ്ടർപാസുകളും 2 ഓവർപാസുകളാണ് വരുന്നത്. ഇപ്പോൾ ഏകദേശം പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കക്കാട് ഓവർപാസിൻ്റെ മെയിൻ സ്ലാബ് വാർപ്പിട്ട വീഡിയോകളൊക്കെ ഒന്ന് കാണാം. ഇനി കക്കാട് ഓവർപാസിന് അടിഭാഗത്ത് മണ്ണെടുത്ത് പോകുന്ന വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. അതുപോലെ ഇപ്പോൾ ചേളാരി മുതൽ ഇവിടം വരെയുള്ള അണ്ടർപാസുകൾ, ബി കെ പടിയിൽ അണ്ടർപാസിന് മുകളിലെ മെയിൻ സ്ലാബ് വാർപ്പിട്ടു. പടിക്കലിലും അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു. പടിക്കൽ അടിഭാഗം ടാറിംഗ് വർക്കും പൂർത്തീകരിച്ചിട്ടു. അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിലെ മെയിൻ സ്ലാബ് വാർപ്പിട്ടതിന് ശേഷം അടിയിൽ ഇപ്പോൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വലിയപറമ്പ് തലപ്പാറയിലും ഇതുപോലെ മെയിൻ സ്ലാബ് വാർപ്പിട്ടു. അതിൻ്റെ അടിഭാഗത്തൂടെ 6 വരിപ്പാതക്കുള്ള ടാറിംഗ് വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ വലിയപറമ്പാണ്, ഗർഡുകൾ സ്ഥാപിച്ചു, അതിൻ്റെ മുകളിൽ മെയിൻ സ്ലാബ് വാർപ്പിട്ടിട്ടില്ല, അതിൻ്റെ വർക്ക് നടക്കാനുണ്ട്. പിന്നീട് കേട്ട് കൂരിയാട് കുളപ്പുറത്ത്, അത് ഓവർപാസിൻ്റെ വർക്ക് മുകളിലെ മെയിൻ സ്ലാബ് വാർപ്പ് കഴിഞ്ഞു. 2 ഭാഗത്തെ 6 വരിപ്പ് താഴ്ചയിലൂടെയുള്ള റോഡ്, അതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ടാറിംഗ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് നടക്കാനുള്ളത്. അതുപോലെ കൂരിയാട് അണ്ടർപാസിൻ്റെ പില്ലറിൻ്റെ വർക്കുകളെ പൂർത്തീകരിച്ച് വരുന്നുള്ളൂ. അതിൻ്റെ വർക്കുകളോട് നടന്നുണ്ട്. ഏറ്റവും ഇപ്പോൾ കുറഞ്ഞ വർക്ക് നടന്ന ഏരിയ കൂരിയാടാണ്. അപ്പോൾ അതിൻ്റെ വർക്കവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പനമ്പുഴ പാലത്തിനുള്ള പുതിയ പാലത്തിൻ്റെ വർക്കുകൾ, പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇനി ഗർദകൾ സ്ഥാപിച്ച് മെയിൻ സ്ലാബ് വാർപ്പ് നമ്മുടെ കൂരിയാട് നടക്കാനുള്ളത്. ഇപ്പോൾ കക്കാട്ടത്തെ വർക്ക് നമ്മൾ കണ്ടല്ലോ. മൊത്തത്തിൽ 2 ഭാഗത്തും കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് കുറഞ്ഞ ഏരിയയിലെ കമ്പി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വന്നുള്ളൂ. ഇപ്പോൾ പൂർത്തീകരിച്ച് മെയിൻ സ്ലാബ് വാർപ്പിട്ട വീഡിയോകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടുന്ന് തങ്ങൾപ്പടി ഭാഗത്തേക്കുള്ള റോഡ് വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. കഴിഞ്ഞ വീട്ടിൽ കാണിച്ചതുപോലെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ താഴെ ഇറങ്ങി ഇവിടെ ഇപ്പോൾ ക്രാഷ് ബേരിയുടെ അതിൻ്റെ വർക്ക് നടക്കുക കേട്ടോ. രണ്ട് പാലത്തിൻ്റെ 2 സൈഡിലെ കമ്പി കാര്യങ്ങളൊക്കെ വലിച്ച് ലെവലാക്കി വരുന്ന വർക്ക് നമ്മൾ കാണുന്നത്. ഇനി ആ ഭാഗത്ത് കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട്. അതോടെ വേങ്ങര ചമ്മാട് ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് ഓടുന്നതിനുള്ള ഇത് ഏകദേശം ലെവലായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ 2 ഡിവൈഡറൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ വേങ്ങര ചമ്മാട് ഭാഗത്തേക്ക് ഇതുവഴി വാഹനങ്ങൾ പോകുന്ന രീതിയിലായിട്ടുണ്ട്. നമ്മളിവിടുത്തെ വീട് എടുക്കുന്നത് കണ്ട് ഇവിടുത്തെ കേന്ദ്രത്തിലെ സ്റ്റാഫ് ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താണ്.
കക്കാട് ഓവർപാസിൻ്റെ പണികളൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞതോടെ കക്കാടിൻ്റെ മുഖച്ഛായ ആകെ മാറിയിട്ടുണ്ട്. മുന്നേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലിരുന്ന ചിക്കൻ സ്റ്റാളാണ് നമ്മുടെ മഹബൂബ് ഖാൻ്റെ ചിക്കൻ സ്റ്റാൾ. ഇപ്പോൾ ഈ ഭാഗത്താണ് ഉള്ളത്. ഇതൊന്നും ഇപ്പോൾ എവിടെ നമുക്ക് തിരിച്ചറിയില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ആ ചിക്കൻ സ്റ്റാളൊന്ന് കാണിച്ചെന്ന് മാത്രം നമ്മളൊരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഓക്കെ, നമ്മളീ വീഡിയോ കക്കാടിൻ്റെ ഓവർപാസിന് മാത്രം ഉൾക്കൊള്ളിച്ചാണ് ഞങ്ങളെ കാണിച്ചത്. കക്കാട് ഓവർപാസിൻ്റെ മുകളിലും ഗർഡറൊക്കെ വെച്ചതിന് ശേഷം മെയിൻ സ്ലാബിലുള്ള കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ട് ഭാഗത്തും ചെയ്തിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കമ്പി, പകുതിയോളം ഭാഗത്താണ് കമ്പി സെറ്റ് ചെയ്ത് നമ്മൾ കണ്ടത്. ഇപ്പോൾ ആ ഭാഗത്ത് വെച്ച് കഴിഞ്ഞ ശേഷം മെയിൻ സ്ലാബ് വാർപ്പൊക്കെ ഇട്ടിട്ടോ കംപ്ലീറ്റ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മണ്ണെടുത്ത് പോകുന്ന വർക്കുകളൊക്കെ ആയിരിക്കും കക്കാട് റോഡിൻ്റെ വർക്കുകൾ, ഇനി നടക്കാനുള്ള റോഡ് വർക്ക് കാര്യങ്ങളൊക്കെ. ഇവിടെ കൂടുതൽ ഭാഗത്തേക്ക് നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോ കാണിച്ചതുപോലെ തന്നെ മണ്ണെടുത്ത് പോകുന്ന വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. ഇവിടുന്ന് ആ ഏരിയക്കുള്ള വർക്കുകൾ നടക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഓവർപാസിൻ്റെ മുകളിൽ മെയിൻസിലെ വാർപ്പിടുന്ന സമയത്തിന് വീഡിയോ നിങ്ങളെ കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങളെ നിങ്ങൾ കണ്ടത്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുക്കണ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാഹ്.